നീതിന്യായ വ്യവസ്ഥ, നിയമനിർമ്മാണം, ഭരണനിർവഹണം, ജനാധിപത്യത്തിൻ്റെ മൂന്ന് തൂണുകൾക്കും കരുത്തായ ഒരേ ഒരാളെ രാജ്യത്തിൻ്റെ ചരിത്രത്തിലുണ്ടാകൂ. മാധ്യമങ്ങളിലൂടെ നടത്തിയ ഇടപെടലുകളിലൂടെയും നാലാം തൂണായും അദ്ദേഹം പ്രവർത്തിച്ചു. പൗരാവകാശങ്ങളുടെയും നീതി ദർശനത്തിൻ്റെയും മനുഷ്യത്വത്തിൻ്റെയും ചുരുക്കപ്പേരായിരുന്നു നമുക്ക് ജസ്റ്റിസ് വി ആർ കൃഷ്ണയ്യർ. ആ നിരന്തര ജാഗ്രത നമുക്ക് നഷ്ടമായിട്ടിന്ന് 6 കൊല്ലം തികയുന്നു. മനുഷ്യത്വത്തിൻ്റെയും നീതിബോധത്തിൻ്റെയും നമുക്ക് മുന്നിലൂടെ കടന്നുപോയ ഒരു നൂറ്റാണ്ടാണ് വൈദ്യനാഥപുരം രാമയ്യർ കൃഷ്ണയ്യർ എന്ന വി ആർ കൃഷ്ണയ്യർ, അഭിഭാഷകൻ, ഭരണാധികാരി, ന്യായാധിപൻ, മനുഷ്യാവകാശ പ്രവർത്തകൻ, പൊതുപ്രവർത്തകൻ, എഴുത്തുകാരൻ. അദ്ദേഹം പല കാലം പലതായിരുന്നു. പാലക്കാട് വൈദ്യനാഥപുരത്ത് അഭിഭാഷകനായിരുന്ന വി കെ രാമചന്ദ്രയ്യരുടെയും നാരായണി അമ്മാളുടെയും മകൻ പിറന്നു വീണത് സ്വാതന്ത്ര്യ സമരത്തിൻ്റെ തീക്ഷ്ണകാലത്ത്. അച്ഛൻ്റെ വഴിയെ തന്നെ സഞ്ചരിച്ച കൃഷ്ണയ്യരും അഭിഭാഷകനായി. 1948 കാലത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് നിയമസഹായം നൽകിയതിന് ജയിൽവാസം. സഹായിച്ച സ്വാമിയെ പാർട്ടി കൈവിട്ടില്ല. ഐക്യ കേരള രൂപീകരണത്തിന് ശേഷം കൂത്തുപറമ്പിൽ നിന്ന് ഇടതു സ്വതന്ത്രനായി ആദ്യ കേരള നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. EMS മന്ത്രിസഭയിൽ ആഭ്യന്തരം, നിയമം, ജയിൽ, വൈദ്യുതി, സാമൂഹികക്ഷേമം, ജലസേചനം എന്നിങ്ങനെ 6 വകുപ്പുകളുടെ ചുമതലയുള്ള മന്ത്രിയായി. പിന്നീട് അഭിഭാഷക വൃത്തിയിലേക്ക് തിരികെ പോയ കൃഷ്ണയ്യർ 1968 ഹൈക്കോടതി ജഡ്ജിയായും 1970 നിയമ കമ്മീഷൻ അംഗമായും 1973 സുപ്രീം കോടതി ജഡ്ജിയായും നിയമിതനായി. പൊതുനിയമ സംവിധാനത്തെ ജസ്റ്റിസ് കൃഷ്ണയ്യർ ആഴത്തിൽ സ്വാധീനിച്ചു. കത്തുകൾ ഹർജികളാക്കി കണക്കാക്കി കേസെടുത്തു തുടങ്ങിയത് അദ്ദേഹമാണ്. സർക്കാരിൻ്റെയും സംവിധാനങ്ങളുടെയും വീഴ്ചകൾ ഹർജികളിലൂടെ സുപ്രീം കോടതിയുടെ മുന്നിലെത്തിക്കാൻ പൗരന്മാരെയും സംഘടനകളെയും അനുവദിച്ചു. പൊതുതാൽപ്പര്യ ഹർജികൾ തുടങ്ങിവച്ചു. ജീവിക്കാനുള്ള അവകാശം വ്യക്തമാക്കുന്ന ഭരണഘടനയുടെ 21-ാം അനുച്ഛേദം പരിസ്ഥിതി സംരക്ഷണവുമായി ചേർത്ത് അദ്ദേഹം വ്യാഖ്യാനിച്ചു. ഉറപ്പിച്ച് ഞാൻ പറയുകയാണ്, ഈ രാജ്യത്തിൻ്റെ മേന്മയ്ക്ക് വേണ്ടി, ഈ രാജ്യത്തിൻ്റെ അഭിവൃദ്ധിക്ക് വേണ്ടി, ഈ രാജ്യത്തിൻ്റെ ഒടുവിലത്തെ ഏറ്റവും ചെറിയ ശിശു പോലും, ഫ്രം ദ വൂം ടു ദ ടൂംബ്, എല്ലാ ജനങ്ങൾക്ക് വേണ്ടി നമ്മൾ പോരാടണം. ഇന്ദിരാഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് റദ്ദാക്കിയ അലഹബാദ് ഹൈക്കോടതി വിധി പൂർണ്ണമായും സ്റ്റേ ചെയ്യാൻ കൃഷ്ണയ്യർ വിസമ്മതിച്ചു. നിയമബോധ്യത്തിൻ്റെ നിലപാടുറപ്പായിരുന്നു കൃഷ്ണയ്യർ. 1987 ആർ വെങ്കട്ടരാമനെതിരെ രാഷ്ട്രപതി പദവിയിലേക്ക് മത്സരിച്ച് പരാജയപ്പെട്ടു. ജുഡീഷ്യറിക്ക് പിഴച്ചപ്പോഴെല്ലാം ഒരു കാവൽക്കാരൻ്റെ ജാഗ്രതയോടെ അദ്ദേഹം ഇടപെട്ടു. ജീവിതകാലം മുഴുവൻ ഇടത് സഹയാത്രികനായിരുന്ന കൃഷ്ണയ്യർ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ആശയ വ്യതിചലനങ്ങൾക്കെതിരെയും പ്രതികരിച്ചു. 100-ാം വയസ്സിലും കൃഷ്ണയ്യർ അഴിമതിക്കും മനുഷ്യാവകാശ ലംഘനങ്ങൾക്കുമെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടെടുത്തു. കേരളത്തിൻ്റെ സാമൂഹ്യ മനസാക്ഷിയുടെ പ്രതിരൂപമായിരുന്ന ആ കാവൽ ഇല്ലാതായിട്ട് ഇന്ന് 6 വർഷം. ന്യൂസ് ഡെസ്ക്, ഏഷ്യാനെറ്റ് ന്യൂസ്.